பூங்காத்தே ஓய் சொல்லாமோ இத்தக்கன் பூங்காத்தே ചേച്ചി എന്തോ ഞാൻ എന്റെ കാര്യം കൊണ്ട് തോറ്റു കേട്ടാ ഞാൻ എന്ത് ചെയ്താലും വമ്പൻ വിജയം തന്നത് എന്താടാ ഞാൻ പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കൂല അല്ലെങ്കിൽ നീ ഇപ്പൊ എന്ത് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാൻ പോള എന്നാലും പറ വിശ്വസിക്കില്ല പിന്നെ ഞാൻ എന്തിനു പറയണം പറയടാ എന്തുവാ എടി ഇപ്പൊ നമ്മൾ മറ്റേ സേവാകേന്ദ്രം മേടിച്ചില്ലേ ഉഷ ചേച്ചി രതീശേണ്ട കയ്യിന്ന് ലൈസൻസ് ഇപ്പോഴും രതീശേണ്ട പേരിലാണ് നമ്മൾ നമ്മുടെ പേരിലോട്ട് മാറ്റും അത് വേറെ കാര്യം അപ്പോ 1 ലക്ഷം രൂപ കൊടുത്താണല്ലോ മേടിച്ചത് ഇപ്പൊ ചേച്ചി ഇപ്പൊ പറയണ് ചേച്ചിയുടെ കൂടെ ആ ചേച്ചി പറ കേക്കുന്നുണ്ടോ ഉഷ ചേച്ചി പറയണ് അതിന്റെ കൂടെ ഞാനും ഒരു പാണ്ടർന്ന് പോടാ കള്ളം പറയാണ്ട് സീരിയസ് ആയിട്ട് ചേച്ചി പൊളിച്ചല്ല സംഭവം അത് നമ്മുടെ കൈ കിട്ടിയിട്ട് 2-3 ദിവസമൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ അതിനു മുമ്പ് തന്നെ ഞാൻ അപ്ഡേഷൻസൊക്കെ തുടങ്ങി എങ്ങനെയാണെന്നറിയും ഇപ്പൊ എന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ നെറ്റ് 50 MBPS ആയിരുന്നു നെറ്റ് ഇപ്പൊ 100 MBPS ആക്കി 200 രൂപ എക്സ്ട്രാ അടച്ചു അത് വേറെ കാര്യം അല്ല MBPS എന്ന് പറയുമ്പോ മെഗാ ബിറ്റ് പെർ സെക്കൻഡ് ചേട്ടാ അങ്ങനെ ആകുമ്പോ ഡൗൺലോഡ് ഒക്കെ നല്ല ചറവറ ചറവറ സ്പീഡ് തന്നെ വരുമാനം വല്ലതും തടയോടെ ഇപ്പൊ അത്രക്കില്ല ഒരു 1000 രൂപയൊക്കെ പെർ ഡേ വീഴും അതിനകത്ത് വാടകയും ബാക്കിയുള്ള കാര്യങ്ങളും ചെലവുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 500 രൂപ കിട്ടും ഉച്ച ചേച്ചിക്ക് 300 എനിക്ക് 200 നിനക്ക് 200 ഓ പെർ ഡേ ഓ പെർ ഡേ ഒരു മാസം വെച്ച് നോക്കുമ്പോ നിനക്ക് മാത്രം 6000 രൂപയെ ആ ഏട്ടാ ഒരു 7 മാസം ഒക്കെ കഴിഞ്ഞോട്ട് നേരെ ഡബിൾ ആക്കൂലേ അപ്പൊ എത്ര രൂപ കളി മാറും അതെ കൊള്ളാലോ ചേച്ചി അതൊക്കെ എനിക്കല്ലേ അറിയൂ ഇതാണ് പറയണത് പഠിച്ചതൊന്നും വാഴില്ല മോനെ എന്ന് പണ്ടേ ചില കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തോണ്ട് ഇപ്പൊ നന്നായിട്ട് എല്ലാം ചെയ്യാൻ പറ്റണ് പണ്ട് എവളും എന്റെ കൂടെ നല്ല അപ്ഡേറ്റഡ് ആയിരുന്നു പക്ഷെ ഇപ്പം മൊത്തം പോയി ഞാൻ സജഷൻ പറയട്ടെ നീ എനിക്ക് ഈ സേവാ കേന്ദ്രത്തിൽ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരൂ അപ്പൊ ഞാനും നിന്റെ അവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യാം എനിക്ക് പൈസ ഒന്നും വേണ്ട വെറുതെ ഫ്രീ ആയിട്ട് അതൊക്കെ പഠിപ്പിച്ചു തരാടി ഈ നമ്മൾ ഇത് 25 വയസ്സ് വരെ പഠിക്കുക മാത്രം ചെയ്താൽ പോരാ അതിൻ്റെ കൂടെ കുറച്ച് ശമ്പളം ഉണ്ടാക്കുന്ന രീതി അതായത് കാശുണ്ടാക്കുന്ന രീതിയും കുറച്ച് സ്വരുക്കൂട്ടി വെപ്പും ഒക്കെ വേണം ഇക്കാലത്ത് സമ്മതിച്ചിട്ടാ മിക്കവാറും ഞാൻ എന്റെ സ്റ്റാഫായിട്ട് ലെച്ചിച്ചേച്ച ഒരു പോസ്റ്റിംഗ് നടത്തും 15 വയസ്സും 30 വയസ്സിന്റെ കളികളും ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു മൈ ഗ്രേറ്റ് ഫാദർ അച്ഛൻ എപ്പോഴും പറയും പല കഴിവുകളുണ്ടായിട്ടും വളയം പിടിക്കാൻ പറ്റാതെ പോയ ഒരാളാണ് അച്ഛനെന്ന് അച്ഛൻ്റെ ജീവിതം ഒരു തോൽവിയാണെന്നാണ് അച്ഛൻ പറയുന്നത് പക്ഷെ അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല അതുകൊണ്ട് വിജയത്തിലേക്കാണ് എൻ്റെ ലക്ഷ്യം അങ്ങനെ അച്ഛൻ സന്തോഷിക്കണം ഇനിയിപ്പോ നീ അച്ഛൻ്റെ ചങ്കിൽ ഒന്നും കൂടെ ഇടിച്ച് കയറുമല്ലോ ആ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് ചേച്ചി ഞാൻ ഈ മുണ്ടൊക്കെ കൊടുത്തേ ജംഗ്ഷനിൽ കൂടെ ഇങ്ങനെ നടന്നു പോകായിരുന്നു അപ്പൊ ഒരാൾ എന്നെ നോക്കിയിട്ട് പറയണത് തനി സാക്ഷാൽ ബാലേന്ദ്രൻ തമ്മിൽ നടന്നു വന്നല്ലോ എന്റെ തന്നെ ഓ സത്യമായിട്ടൊന്ന് അത് മാത്രമല്ല ഈ സേവാ കേന്ദ്രത്തിലേ ഞാൻ ചെയ്യുന്നതും പറയുന്നതൊക്കെ കണ്ടിട്ട് എല്ലാരും മൂക്കത്ത് വിരൽ വെച്ചു പോയിട്ടുണ്ട് കേശുവേ എല്ലാം കൊള്ളാം പക്ഷെ കൂട്ടത്തിൽ നിന്റെ ഈ തള്ളലുണ്ടല്ലോ അൺസഹിക്കബിൾ ആണ് എങ്ങനെയാടാ അച്ഛൻ നടക്കണേ അച്ഛൻ നടക്കണ എങ്ങനെയാ അച്ഛൻ നടക്കണ രാജകീയായിട്ട് ഇങ്ങനെ എന്തൊരു സാമ്യം